ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റിയും ക്രീമിയും ആയിട്ടുള്ള ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അധികവും 10 ഗ്രാമിൻ്റെ പാക്കറ്റ് ആയിരിക്കും കിട്ടുക. അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു ബൗളിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചൈന ഗ്രാസ് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിതിൽ മെഷർ ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാക്ക് പാലിൻ്റെ അളവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ 2 പാക്കറ്റ് പാല് വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഡബിളായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പാല് മാറ്റി കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പുഡിങ്ങിനുള്ള കസ്റ്റാർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പാലിലോട്ട് ഒരു ബൗള് നിറയെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പഞ്ചസാര എടുത്ത് സെയിം ബൗളിൽ 1/2 ബൗള് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പാൽപ്പൊടി ചേർത്തില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു പീസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ ആ കട്ടകളൊക്കെ ഉടച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും പാൽപ്പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പഞ്ചസാര മെഷർ ചെയ്തിട്ടുള്ള അതേ ബൗളിൽ ഒരു ബൗള് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ പാലും ബട്ടറും അതുപോലെ തന്നെ ചൈന ഗ്രാസും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ്ചറും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതാ നമ്മുടെ പാല് ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളൊരു 3 സ്ലൈസ് ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊന്നും ഒഴിവാക്കുന്നില്ല, അത് അങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് വാനില എസൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ 1 ടീസ്പൂൺ ഏലക്കായ പൗഡറോ അല്ലെങ്കിൽ ഒരു 2 ഏലക്കായോ വെച്ച് തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വാനില എസൻസും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. പിന്നെ നല്ലോണം ചൂടാറേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു ലൈറ്റ് ചൂടുണ്ടായിക്കോട്ടെ, നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യേണ്ടതല്ലേ. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ പുഡിങ് ട്രേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു റാപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് നല്ലോണം കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഓവർനൈറ്റിലായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ നടക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഓവർനൈറ്റിൽ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നമ്മൾ പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്തം കൂടെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പിസ്തയ്ക്ക് പകരം ബദാമോ കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ചെറീസോ എന്താണേലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി, നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിന് പകരം ബിസ്ക്കറ്റ് ചേർക്കാം കേട്ടോ. നമ്മുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഒരു 9 പീസ്, 3 സ്ലൈസ് ബ്രെഡിന് 9 പീസ് ബിസ്ക്കറ്റ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ബട്ടർ പുഡിങ്, ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.